എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാൽ രാഹുൽ ഗാന്ധി യുവാക്കൾക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വാക്കുകൾ പറഞ്ഞതിനു ശേഷം പിന്നീട് ദീപിക പാതു തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തങ്ങളെ എതിർത്ത് ആരെങ്കിലും സംസാരിച്ചാൽ അതല്ല തങ്ങളുടെ ശത്രുക്കളെ അനുകൂലിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അവരോടുള്ള പക ഏത് വിധിനെയും തീർക്കുക എന്നത് ഫാസിസ്റ്റ് ചിന്താഗതിയുടെ ഏറ്റവും തീക്ഷമായ പ്രതികരണ നടപടിയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഇരയാണ് നടി ദീപിക പതുക്കോൺ രണ്ടു വർഷം മുമ്പ് ജെ എൻ യു പ്രതിഷേധ സമരങ്ങൾക്ക് പിന്തുണയുമായെത്തിയ ദീപിക വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ജെ എൻ യു യൂണിയൻ നേതാവ് ഐഷേ ഘോഷ് ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ മുഖംമൂടി ധരിച്ച നിരവധി പേർ ആക്രമിച്ചതിന് രണ്ട് ദിവസത്തിനു ശേഷം പതുക്കോൺ ജെ എൻ യുവിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ പ്രകോപിതരാക്കിയത് പിന്നീട് ദീപികയുടെ ചിത്രങ്ങളെല്ലാം ബോയ്ക്കോട്ട് ചെയ്ത് അവരോട് പ്രതികാരം വീട്ടുകയാണ് നിലവിൽ സംഘപരിവാറിന്റെ മുഖ്യ അജണ്ട തന്നെ എന്നാൽ ഇപ്പോഴിതാ ഒരു സംസ്ഥാനത്തെ മുഖ്യ പദവിയിലിരിക്കുന്ന മന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്രയാണ് ദീപിക പാതുക്കോളിൻ്റെ പുതിയ ചിത്രമായ പത്താനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി നേരിട്ട് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഷാറുഖ് ഖാൻ നായകനാവുന്ന പത്താൻ ചിത്രത്തിലെ ഗാനം പുറത്തിറങ്ങിയതിന് പിന്നാലെ പത്താനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ബഹിഷ്കരണ ആഹ്വാനം ശക്തമാവുകയാണ് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്രിയും ചിത്രത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയിൽ ചില ആക്ഷേപകരമായ രംഗങ്ങളുണ്ടെന്നും ആ ഷോട്ടുകൾ മാറ്റിയില്ലെങ്കിൽ മധ്യപ്രദേശിൽ പത്താൻ നിരോധിക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി ദീപിക ധരിച്ചിരിക്കുന്ന ബിക്കിനിയുടെ നിറം കാവ്യ നിറമായതിനാൽ അത് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം ആളുകൾ ട്വിറ്ററിൽ ചിത്രത്തിനെതിരായ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കാവ്യ നിറമുള്ള ബിക്കിനിയാണ് ദീപിക ഒരു സീനിൽ ധരിച്ചിരിക്കുന്നത് ഒപ്പം ബസ്രം രംഗ് ലജ്ജയില്ലാത്ത നിറമെന്ന വരിയും ചേർത്ത് വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിനെതിരായ പ്രചരണം ഈ ബോയ്ക്കൂട്ട് പ്രചരണത്തിന് പിന്നാലെയാണ് പ്രതികരണവുമായി മന്ത്രി എത്തിയത് ചിത്രത്തിലെ വസ്ത്രങ്ങളും രംഗങ്ങളും മാറ്റിയില്ലെങ്കിൽ പത്താൻ സംസ്ഥാനത്ത് റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രിയായ നരോത്തം മിത്ര ഭീഷണിപ്പെടുത്തുകയാണ് വസ്ത്രങ്ങളും രംഗങ്ങളും തിരുത്തുകയോ നീക്കം ചെയ്യുകയോ ചെയ്യണം എങ്കിലേ പട്ടാൻ മധ്യപ്രദേശിൽ റിലീസ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ കാവ്യനിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചത് തന്നെ ചുടിപ്പിച്ചെന്നും ചിത്രത്തിൽ ആക്ഷേപകരമായ രംഗങ്ങളുണ്ടെന്നും ചിത്രീകരണം വളരെ തെറ്റായിപ്പോയെന്നും മന്ത്രി പറഞ്ഞു ദീപിക തുക്കടേ തുക്കടേ തുകഡെ സംഘത്തിന്റെ എന്ന് വിളിച്ച് നരോത്തം മിശ്ര ട്വീറ്റ് ചെയ്തു ഹിന്ദിയിലുള്ള തന്റെ ട്വീറ്റിൽ വസ്ത്രധാരണം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഗാനം വൃത്തികെട്ട മാനസികാവസ്ഥയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു അതോടൊപ്പം തന്നെ സ്വാമി ചക്രപാണി മഹാരാജും ഷാരുഖാൻ്റെ പത്താം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയിൽ കാവ്യയുടെയും ഹിന്ദു സംസ്കാരത്തിൻ്റെയും അവഹേളനമുണ്ട് ഫിലിം സെൻസർ ബോർഡ് ഉറങ്ങുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ നിരോധനം ഏർപ്പെടുത്തും ഹിന്ദു മഹാസഭ ഇതിനെ എതിർക്കും അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ ദേശീയ പ്രസിഡന്റാണ് സ്വാമി ചക്രപാണി മഹാരാജ്